الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآل كل الصحابة أجمعين الفائزين برضا الله أما بعد قال الله تعالى في قرآنه الكريم إن الذين آمنوا وعملوا الصالحات സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. ബഹുമാനപ്പെട്ട വേദിയിൽ ഉപവിഷ്ടരായ ഇന്ത്യത്തും വിദേശത്തും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനിക്ക് നേതൃത്വം നൽകുന്ന സൈനി ഉസ്താദ്, അതുപോലെ എസ് വി എസിൻ്റെ സ്റ്റേറ്റ് നേതാക്കൾ, എസ് എസ് എഫിൻ്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷരായ സുഫിയാൻ സഖാഫി ഉസ്താദ്, വേദിയിലുള്ള എല്ലാ നേതാക്കൾ, ഈ സദസ്സിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനായ സിറാജുദ്ദീൻ ഇന്ന് എല്ലാ യുവാക്കൾക്കും മോഡലായി, എല്ലാ യുവാക്കളും ഫോളോ ചെയ്യേണ്ട ഒരു വ്യക്തിയായി ഞങ്ങളിൽ നിന്ന് വിടപറഞ്ഞു പോയി. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ. സത്യവിശ്വാസികളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും അല്ലാഹു തആല അവർക്ക് വലിയ കബൂലിയത്ത് നൽകും. അല്ലാഹു അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ സ്ഥാനം നൽകും. അവർക്ക് വലിയ സ്വീകരണം അല്ലാഹു കൊടുക്കും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു വ്യക്തിയെ അല്ലാഹു സ്നേഹിച്ചാൽ, ഒരു വ്യക്തിയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ജിബ്രീൽ അലൈഹി സലാമിനെ വിളിച്ചു പറയും, യാ ജിബ്രീൽ, ഞാൻ ഇന്നാരിന്ന വ്യക്തിയെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും സ്നേഹിക്കുക. സഹോദരന്മാരെ, ജിബ്രീൽ അലൈഹി സലാം ബാക്കിയുള്ള മലക്കുകളെയെല്ലാം വിളിച്ചു പറയുന്നു, അല്ലാഹു തആല ഇന്നാരിന്ന വ്യക്തിയെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാനും സ്നേഹിക്കുന്നു, നിങ്ങളെല്ലാം സ്നേഹിക്കുക എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സലാം മലക്കുകളോട് പറയുന്നു. അങ്ങനെ വാനലോകത്തുള്ള എല്ലാ മലക്കുകളും ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. സഹോദരന്മാരെ, അങ്ങനെ അല്ലാഹുവിൻ്റെ സ്നേഹം, മലക്കുകളുടെ സ്നേഹം, മുഅ്മിനീങ്ങളുടെ സ്നേഹം, ഔലിയാക്കളുടെ സ്നേഹം ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ വ്യക്തിക്ക് അല്ലാഹു വലിയ കബൂലിയത്ത് കൊടുക്കുന്നു, അല്ലാഹു സ്വീകാര്യത കൊടുക്കുന്നു. അതാണ് സഹോദരന്മാരെ, താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാതായ സമയത്ത്, താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാതാകുന്ന സമയത്ത് താജുൽ ഉലമാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയിപ്പിച്ചു, മദ്ഹുകൾ പാടി. അല്ലാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അവസാനം മരിക്കുമ്പോൾ താജുൽ ഉലമ തഹ്ലീൽ പറഞ്ഞു, വഫാതായി. ഇത് താജുൽ ഉലമയുടെ സംഭവമാണ്. ഇനി ഞങ്ങളുടെ ഒരുപാട് ആലിമീങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ആ ചരിത്രങ്ങളിൽ കാണുന്നത്, അവർ വഫാതാകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാതാകുന്ന സമയം, ബഹുമാനപ്പെട്ട ഇമാം ഖസാനി റഹ്മത്തുള്ളാഹി അലൈഹി വഫാതാകുന്ന സമയം, അതുപോലെ ഞങ്ങളുടെ മഹാന്മാരായ ആലിമീങ്ങളും സാദാത്തീങ്ങളും വഫാതാകുന്ന സമയം, ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാതാകുന്ന സമയം, ആ സമയത്ത് അവർ ആ വഫാത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അവർ തഹ്ലീൽ പറഞ്ഞു, കുടുംബക്കാരോട് ചെയ്യാനുള്ള വസീയത്തുകളെല്ലാം ചെയ്തു, നല്ല സൽക്കർമ്മങ്ങളോ
ഇവരോടുകൂടെ അവർ വഫാത്തായി. ഇത് മഹാന്മാരുടെ ചരിത്രത്തിലുള്ളതാണ്. എന്നാൽ SSF-ന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, SSF-ന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, ഈ സംഘടനയ്ക്കു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തകരുണ്ടോ അവർക്ക് അല്ലാഹു വലിയ മർത്തബ കൊടുക്കുമെന്നതിനേക്ക് ഞങ്ങൾക്ക് ഉദാഹരണമായി ഞങ്ങളുടെ മുമ്പിൽ പഠിക്കൽ സിറാജുദ്ദീനുണ്ട് സഹോദരന്മാരെ. അതേ, നിങ്ങൾ സിറാജുദ്ദീനിന്റെ വായിസ് കേട്ടില്ലേ? റമദാനിൽ നടക്കുന്ന സർക്കുലർ, സ്റ്റേറ്റ് കമ്മിറ്റി അയച്ചതായ സർക്കുലർ, ജില്ലാ കമ്മിറ്റി അയച്ചതായ സർക്കുലർ, ഇവിടുത്തെ സെക്ടറിൽ നടന്നതായ മീറ്റിംഗിൽ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ റെഡിയാക്കി വെച്ച സർക്കുലർ, അതിനെ സംബന്ധിച്ച് സിറാജിന്റെ വായിസുകൾ വാട്സപ്പുകളിൽ കേൾക്കാൻ സാധിച്ചു. അവസാനമായി സിറാജ് പറയുന്നു, റമദാൻ പ്രിപ്പറേഷൻ ക്യാമ്പുകളുണ്ടല്ലോ, പെണ്ണുങ്ങൾക്കുള്ള ക്യാമ്പുകളുണ്ടല്ലോ, പ്രവർത്തകന്മാർക്കുള്ള ക്യാമ്പുകളുണ്ടല്ലോ, ആ ക്യാമ്പുകൾക്കുള്ള പ്രിപ്പറേഷനുകളെല്ലാം നിങ്ങൾ നടത്തണം. അതിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി നല്ല ആലിമീങ്ങളെ നിങ്ങൾ കൊണ്ടുവരണം. എനിക്കാണെങ്കിലോ അതിനൊന്നും കൂടാൻ ഭാഗ്യമില്ലല്ലോ എന്ന് സിറാജ് അവിടെ നിന്ന് മറയ്ക്കാനുണ്ട് എന്നത് അറിഞ്ഞതുപോലെ അവിടെ നിന്നതാ വോയിസിൽ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. പിന്നെ സഹോദരന്മാരെ, സിറാജിന്റെ ജീവിതകാലത്ത് ഞങ്ങൾക്കറിയാൻ സാധിക്കാത്ത പലതും വഫാത്തിന്റെ ശേഷം അറിയാൻ സാധിക്കുന്നു. ഗോവയിലുള്ള വെർണയിൽ വെച്ച് അവിടുന്ന് ഡ്യൂട്ടിയിൽ ഉള്ള സമയത്ത് പോലും, എഞ്ചിനീയറായി ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പോലും, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ഇഷ്ക് വെച്ചതായ സിറാജ് അവിടുന്ന് ദാ റജബ് 22 നോമ്പും നോക്കി രാത്രി സമയത്ത് പള്ളിയിൽ കിടന്നുറങ്ങുന്നു. രാത്രി 3 മണിയാകുമ്പോൾ മദീനയിൽ നിന്ന് വന്നതായ ഗസ്റ്റ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേ അറ്റം ഇഷ്ക് വെച്ചതായ പണ്ഡിതൻ മദീനയിൽ നിന്ന് വന്നു എന്ന് കേൾക്കുമ്പോൾ, അതാ സിറാജ് അവിടെ നിന്ന് രാത്രി 3 മണിക്ക് പോലും എഴുന്നേറ്റുകൊണ്ട് ആ പണ്ഡിതനെ കാണാൻ വേണ്ടി, ആ പണ്ഡിതനെ ഞാനൊന്ന് കാണട്ടെ എന്ന് സിറാജ് അവിടെ നിന്ന് നടന്നുകൊണ്ട് പോയി. ആ ഗോവയിലുള്ള ആലിമീങ്ങൾ പറയുന്നു, സിറാജ് വന്നിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ, 1 വർഷമായിട്ടില്ല, 10 വർഷമായിട്ടില്ല, എന്നാൽ ഈ 4 മാസത്തിന്റെ ഉള്ളിൽ ആ ഭാഗത്തുള്ള പ്രശസ്തന്മാരായ പണ്ഡിതന്മാരോട് കോൺടാക്ട് നടത്തി, പണ്ഡിതന്മാരോട് ബന്ധം സ്ഥാപിച്ചു, ആലിമീങ്ങളോട് ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ അവിടുത്തെ ഏത് പരിപാടി നടക്കുമ്പോഴും, അതേ ഹിന്ദു സഫർ നടക്കുമ്പോഴും, ഞങ്ങളുടെ ഹിന്ദു സഫറിന്റെ പ്രമുഖ വ്യക്തിത്വങ്ങളായ സിദ്ദീഖ് മോണ്ടുകോലിയും അതുപോലെ ഷൗക്കത്ത് നഈമി ഉസ്താദും തുടങ്ങിയ നല്ല പ്രവർത്തകന്മാരും നേതാക്കളും ഗോവയിലേക്ക് എത്തിയപ്പോൾ ഡ്യൂട്ടിയെ വകവെക്കാതെ സിറാജ് അവിടുന്ന് ആ സ്ഥലത്തേക്കും എത്തി. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ സജീവമായി സുന്നത്തായ കർമ്മങ്ങളെല്ലാം അധികം അധികം ചെയ്തു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇമാം അതേ അദ്ഖിയ എഴുതിയതായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, എന്തുകൊണ്ടാണ് സിറാജുദ്ദീൻക്ക് വലിയ പ്രശസ്തി കിട്ടിയത്, എന്തുകൊണ്ടാണ് സിറാജുദ്ദീൻക്ക് വലിയ സ്ഥാനം കിട്ടിയത്, എന്തുകൊണ്ടാണ് മുഖ്സിൻക്ക് വലിയ സ്ഥാനം കിട്ടിയത്, എന്തുകൊണ്ടാണ് ഇമ്രാൻക്ക് വലിയ സ്ഥാനം കിട്ടിയത്, എന്തുകൊണ്ടാണ് ഓ ഖാലിദ് സാഹിബിനെ ഞങ്ങൾ ഇന്നും സ്മരിക്കുന്നത്, എന്തുകൊണ്ടാണ് മൻസൂർ സഖാഫിയെ സ്മരിക്കുന്നത്, എന്തുകൊണ്ടാണ് മുഹമ്മദ് ഹസീബിനെ സ്മരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇർഷാദിനെ സ്മരിക്കുന്നത്, എന്തുകൊണ്ടാണ് സാബിറിനെ സ്മരിക്കുന്നത്, എന്തുകൊണ്ട് കലന്തർ മാംലിയെ സ്മരിക്കുന്നു. ഓ പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, മാസല അബ്ദി ബിന്നവാഫില യഖുറുബു ഹത്ത അകൂന ലഹു യദൻ വൽ അർജുല വൽ
والسمع منه ثم عينا باصرا أي مثل ذلك في المطالب حرولا فرض نسكارങ്ങളോട് കൂടെ ഫർളായ കർമ്മങ്ങളോട് കൂടെ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന അടിമകളുണ്ടോ നല്ല വെൽഫെയർ പരിപാടികൾ നടത്തുന്ന SSF-ന്റെ നേതാക്കളുണ്ടോ അവരോട് സഹകരിക്കുന്നവരുണ്ടോ മസല അബ്ദി ബിൻ നവാഫിൽ യഖുറുബു ഹത്ത അകൂന ലഹു യദൻ വൽ അർജുല സിറാജ് അംബാനിയല്ല സിറാജ് അറിയപ്പെട്ട പ്രശസ്തനായ പണ്ഡിതനല്ല സിറാജ് തങ്ങലല്ല എന്തുകൊണ്ട് ആലിമീങ്ങൾ ഇവിടെ എത്തി എന്തുകൊണ്ട് പണ്ഡിതന്മാർ എത്തി എന്തുകൊണ്ട് സദാതീങ്ങളെത്തി സിറാജ് ഫർളായ കർമ്മങ്ങളോട് കൂടെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി തന്റെ ശരീരങ്ങൾ അവിടെ നിന്ന് അർപ്പിച്ചത് കൊണ്ടല്ലേ സഹോദര ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون الله വിശ്വസിച്ചതായ മുഅ്മിനീങ്ങൾ ثم استقاموا ഏത് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും ആലിമീങ്ങളുടെ ബാക്കിൽ നിന്ന് സദാതീങ്ങളുടെ ബാക്കിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ശരീരത്തിനെ സമർപ്പിച്ചവർ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ് തതനസ്സലു അലൈഹിമുൽ മലായികതു അവർ മരിക്കുന്ന സമയത്തിൽ മലക്കുകൾ ഇറങ്ങി വരും വന്നിട്ട് പറയുന്ന മെസ്സേജ് അല്ലാ തഖാഫു നിങ്ങൾ പേടിക്കേണ്ടതില്ല വലാ തഹ്സനു ടെൻഷൻ അടിക്കേണ്ടതില്ല വഅബ്ശിറു ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് കേട്ടോ സിറാജിന്റെ മയ്യത്തി പള്ളിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇവിടുന്ന് കരഞ്ഞ പ്രവർത്തകന്മാരുണ്ട് സിറാജിന്റെ വീട്ടുകാർ കരഞ്ഞു പോയി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ കരഞ്ഞു പോയി എന്നാൽ സിറാജിനിക്ക് സന്തോഷമാണ് സിറാജിനിക്ക് സ്വർഗമാണ് അതിന്റെ കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അല്ലാഹു ഞങ്ങളെയും സിറാജിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സ്വർഗത്തിൽ വർമ്മിച്ചു കൂട്ടുമാറാകട്ടെ പ്രവർത്തകന്മാരെ റമദാൻ മാസത്തിൽ നടക്കുന്ന പരിപാടിയുടെ സർക്കുലറുകൾ ഷഅബാൻ മാസത്തിൽ നടക്കുന്ന ക്യാമ്പുകൾ അതിനെ സംബന്ധിച്ചെല്ലാം ഇവിടുത്തെ കമ്മിറ്റിയിൽ പ്രസിഡന്റ് അല്ലെങ്കിലും സിറാജ് അവിടെ നിന്ന് വിശകലനം നടത്തി അതിനെ സംബന്ധിച്ച് ചിന്തിച്ചു ഇഖ്ലാസോടെ പ്രവർത്തിച്ചു അതുകൊണ്ട് അല്ലാഹു വലിയ മർത്തബ ഞങ്ങളുടെ സിറാജിനിക്ക് അല്ലാഹു കൊടുത്തു അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രവർത്തകന്മാരെ ഞാൻ അവസാനിപ്പിക്കുന്നു ഞങ്ങൾക്ക് വിജയം വേണോ ഞങ്ങൾക്ക് രക്ഷ വേണോ ഞങ്ങൾ സദാതീങ്ങളെ പിടിക്കുന്നു ഞങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നു അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന മുത്തഖീന ഇമാമാ അല്ലാഹുവേ എന്നെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കനെ അല്ലാഹ് തുടരപ്പെടുന്ന വ്യക്തിയാക്കനെ അല്ലാഹ് ആ നിലക്ക് ജീവിച്ചതുകൊണ്ട് സഹോദരന്മാരെ ഇന്ന് പടിക്കലിൽ വെച്ച് മാത്രമല്ല അൽമദീനയിൽ മാത്രമല്ല മർക്കസിൽ മാത്രമല്ല സഅദിയയിൽ മാത്രമല്ല മഅദിനിൽ മാത്രമല്ല സിറാജുൽ ഹുദയിൽ മാത്രമല്ല ലോകത്ത് എവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുണ്ടോ അവർ
ഇഖ്ലാസോടെ പറയുന്നു സിറാജിന്റെ ഹദ്റത്തിലേക്ക് അൽ ഫാത്തിഹ, സിറാജിന്റെ ഹദ്റത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സിറാജിന്റെ ഹദ്റത്തിലേക്ക് ഖുർആൻ. അങ്ങനെയുള്ള വോച്ചുകളും ഖുർആനുകളും പ്രവർത്തകന്മാരെ ഞങ്ങൾക്ക് കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മീറ്റിംഗിന് പോവാൻ വേണ്ടി ചെലവഴിച്ച 10 റുപ്യ അല്ലെങ്കിൽ 100 റുപ്യ, മജ്ലിസുകൾക്ക് പോവാൻ വേണ്ടി ചെലവഴിച്ച ചെറിയ പൈസകൾ, അതിന്റെ ഫലങ്ങളെല്ലാം ഇൻഷാ അല്ലാ ഞങ്ങൾ സിറാജിനിക്ക് കിട്ടിയതുപോലത്തെ മൗത്ത് ഞങ്ങൾക്ക് കിട്ടിയാൽ ഇൻഷാ അല്ലാ ഞങ്ങൾക്കും അതുപോലെ അല്ലാ നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരന്മാരെ, ഇപ്പോൾ തന്നെ ലക്ഷങ്ങൾ തഹ്ലീലുകൾ കഴിഞ്ഞു, ഇനിയും ഇൻഷാ അല്ലാ ഇവിടെ നടക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാം ഇൻഷാ അല്ലാ 11-ാം തീയതി 12-ാം തീയതി ഞങ്ങൾ ഏജ് പാർക്കിൽ വെച്ച് ഫഖാഫിയ റാത്തീബും ബഹുമാനപ്പെട്ട മർക്കസ് ഫഖാഫത്തി സുന്നിയയുടെ ജനറൽ മാനേജർ സി ഫൈസി ഉസ്താദിൻ്റെ പ്രഭാഷണവും അവിടെ നടക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഈ പഠിക്കൽ ജമാഅത്ത്, പഠിക്കൽ ജമാഅത്തിൻ്റെവരെ കണ്ട് എല്ലാവരും പഠിക്കേണ്ടതുണ്ട്. ഇത് നല്ലൊരു മാതൃകാപരമായ പരിപാടിയാണ്. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ബഹുമാനപ്പെട്ട ഹമീദ എഞ്ചിനീയർ, അതുപോലത്തെ ഇവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിമാരും, ഇവിടുത്തെ SSF SVS എല്ലാ പ്രവർത്തകന്മാർ, ബഹുമാനപ്പെട്ട കർണാടക സ്റ്റേറ്റ് SSF നല്ല നേതാവും പ്രവർത്തകനുമായ ഇസ്മായിൽ മാസ്റ്റർ അടക്കമുള്ള ഇവിടുത്തെ എല്ലാ പ്രവർത്തകന്മാരും ഇന്നത്തെ ഈ പരിപാടി, ഇതിൻ്റെ പ്രചരണത്തിലും ഈ പരിപാടി റെഡിയാക്കുന്നതിലും നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇതിൻ്റെ